മലയാള സിനിമയിൽ ഏറെ നാളിന് ശേഷം വന്നു ചേർന്ന വ്യത്യസ്തമായൊരു മുഖം നടൻ അഗസ്റ്റിൻ്റെ മകൾ ആൻ അഗസ്റ്റിൻ. ഓരോ സിനിമ കഴിയുമ്പോഴും വളർന്നുകൊണ്ടിരുന്ന ഒരു പ്രതിഭ. ഒടുവിൽ ആർട്ടിസ്റ്റ് എന്ന സിനിമയിലെ അഭിനയത്തിന് സ്റ്റേറ്റ് അവാർഡ് വരെ നേടിയ സുന്ദരി. ഒരിക്കൽ അവർ തൻ്റെ അച്ഛൻ്റെ ഓർമ്മകളിൽ ഒരിറ്റു വേദനയോടെ ഇങ്ങനെ കുറിച്ചു: പലപ്പോഴും അച്ഛനെ ഞാൻ ഉറക്കി വിളിക്കാറുണ്ട്. അച്ഛൻ ആ വിളിക്ക് മറുപടി നൽകിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കും. അച്ഛനതിന് സാധിക്കില്ലെങ്കിലും എനിക്കറിയാം അച്ഛന് തിരിച്ചു വരാനാകില്ലെന്ന്. പക്ഷേ വന്നിരുന്നെങ്കിലെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നു. അച്ഛനായിരുന്നു ഞങ്ങളുടെ സുരക്ഷിതത്വം, ഞങ്ങളുടെ കരുത്ത്. ജീവിതം ആസ്വദിക്കാനും ആഘോഷിക്കാനും പരാജയങ്ങളെ നേരിടാനും വേദനയിലും കരുത്ത് കണ്ടെത്താനും അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചു. അതെ, ഇന്ന് ഈ പെൺകുട്ടി ശരിക്കും അച്ഛനോട് പറയുന്നുണ്ടാവും, മിസ് യു അച്ഛ എന്ന്. അതിന് കാരണമുണ്ട്. ഇന്നവൾ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. നീണ്ട പ്രണയത്തിനൊടുവിൽ താൻ സ്വന്തമാക്കിയ പ്രിയതമനുമായി അവൾ വേർപിരിയാൻ തയ്യാറെടുക്കുന്നു. ആ വാർത്ത ഒരു കാട്ടുതീ പോലെ പടരുകയാണ്. ചാപ്പാക്കുരിശിൽ തുടങ്ങി ചാർലി എന്ന് നിന്റെ മൊയ്തീൻ, നീന, വിക്രമാദിത്യൻ, ബ്യൂട്ടിഫുൾ തുടങ്ങി മലയാളത്തിലെ ഒരുപിടി ഗംഭീര സിനിമകളിലൂടെ ഇന്ന് ബോളിവുഡ് വരെ എത്തി നിൽക്കുന്ന ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ സിനിമാറ്റോഗ്രാഫറാണ് ആനിന്റെ പ്രണയമായിരുന്ന ജോമോട്ടി ജോൺ. അതെ, ചിലപ്പോൾ ഒരിക്കലും ഒത്തുചേർന്നൊഴുകാൻ തീരുമാനിച്ച ഇടങ്ങളിലൂടെ നമുക്ക് ഒരേ താളത്തിൽ തുഴയാൻ സാധിച്ചെന്ന് വരില്ല. പരസ്പരം ജീവിതം അതൃപ്തമായി തുടരുന്നതിലും എത്രയോ നല്ലതാണ് വേർപിരിഞ്ഞ് നല്ല സ്നേഹിതരാകുന്നത്. വഴി പിരിഞ്ഞാലും നക്ഷത്രം പോലെ തിളങ്ങുന്ന പ്രണയ ജീവിതത്തെ ചേർത്ത് വയ്ക്കുന്നത് ആൻ അഗസ്റ്റിൻ ജോമോണ്ടി ജോൺ പ്രണയകഥ കേൾക്കാം. ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആൻ അഗസ്റ്റിനെ കുറിച്ച് കേട്ടിരുന്നെങ്കിലും താരപുത്രിയുടെ ഒരൊറ്റ സിനിമ പോലും കണ്ടിരുന്നില്ല ജോമോണ്ടി ജോൺ. നേരിട്ട് കണ്ടതിന് ശേഷമാണ് ആനിന്റെ സിനിമകൾ പോലും കാണുന്നത്. എന്തായാലും ഒരേ സിനിമ ഇടത്തിലെത്തി ക്യാമറ കണ്ണുകളിലൂടെ തുടങ്ങിയ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറുകയും ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിക്കുകയുമായിരുന്നു. ജോമോൺ ഇതേപ്പറ്റി പറഞ്ഞത് ജാടയുള്ള ആളായിരിക്കും ആനെന്നായിരുന്നു താൻ കരുതിയത്. അത്തരത്തിൽ ജാടയിട്ട് സംസാരിക്കുന്നവരോട് വലിയ താല്പര്യവും ഉണ്ടായിരുന്നില്ല. നേരിൽ കാണും മുൻപ് ആനിനെ കുറിച്ച് അത്ര നല്ല ധാരണയുമായിരുന്നില്ല മനസ്സിൽ. എന്നാൽ മുൻധാരണകളെല്ലാം ആൻ പൊളിച്ചെടുക്കി. അതുമാത്രമല്ല, ജോമോന്റെ തീരുമാനങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പരിചയപ്പെട്ട് മൂന്നാമത്തെ ദിവസം തന്നെ ഇരുവരും ഒരുമിച്ച് ജീവിക്കുവാനും തീരുമാനിച്ചു. നായികയും ക്യാമറാമാനും തമ്മിലെ പ്രണയം അവിടെ തുടങ്ങി. ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം അതിന് കൂട്ടായി നിന്നു. എന്തായാലും ആനുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് തന്റെ ജീവിത സഖി ഇതു തന്നെയെന്ന് ജോമോൺ ഉറപ്പിച്ചത്. അതേക്കുറിച്ച് ആദ്യം തന്റെ വീട്ടുകാരുമായി സംസാരിച്ചു. ശേഷം ആനിന്റെ അമ്മയെ വിളിച്ചു. എനിക്ക് ആനിന്റെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ ആദ്യ ചോദ്യം എത്ര നാളായി ഇത് തുടങ്ങിയിട്ടെന്നായിരുന്നു. മൂന്നാഴ്ചയെന്ന് പറഞ്ഞപ്പോൾ, മൂന്നാഴ്ച കൊണ്ടൊക്കെ പ്രണയമുണ്ടാകുമോ? നിങ്ങൾ കാത്തിരിക്കൂ, അത് തുടരുന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാമെന്നായിരുന്നു അമ്മയുടെ മറുപടി. ശേഷം നല്ല സുഹൃത്തുക്കളായി, നല്ല പ്രണയിതാക്കളായി തുടർന്ന് ആ പ്രണയം ഉറച്ചതാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇരുവരും വിവാഹത്തിലേക്ക് കാലെടുത്തു വെച്ചത്. 2014 February 2 ഇരുവരും വിവാഹിതരായത്. അന്ന് അഗസ്റ്റിന്റെ അഭാവത്തിൽ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കൈപിടിച്ച് നൽകിയ സംവിധായകൻ രഞ്ജിത്തിനെയും നമ്മൾ ഒരിറ്റു സന്തോഷത്തോടുകൂടിയാണ് കണ്ടത്. ആ ചിത്രങ്ങളും വിവാഹ വീഡിയോകളും എല്ലാം വൈറലായിരുന്നു. എന്തായാലും വിവാഹശേഷം കേവലം 2 സിനിമകൾ, അതിനുശേഷം ഇടവേളയെടുത്ത ആൻ അഗസ്റ്റിന്റെ തിരിച്ചുവരവിന്റെ വാർത്തകൾ ഇപ്പോൾ സജീവമായിരുന്നു. സിനിമയുമായി ബന്ധപ്പെട്ട പരിപാടികളിലെല്ലാം വീണ്ടും താരം സജീവമായി. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ താരം തിരിച്ചെത്തുകയാണെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. സത്യൻ മാസ്റ്ററുടെ ബയോപിക് ചിത്രത്തിൽ നായികയായി എത്തുന്നു എന്ന വാർത്ത. ആ സിനിമയുടെ പൂജാ ചടങ്ങിനിടയിൽ സുന്ദരിയായി എത്തിയ ആനിനെയും നമ്മൾ കണ്ടു. ആ വാർത്തകൾക്കൊടുവിലാണ് ഇപ്പോൾ വിവാഹമോചന വാർത്ത പടരുന്നത്. പ്രണയാതുരമായ ഒരു പ്രണയ ജീവിതത്തിനൊടുവിൽ തന്നെയാവണം ഇനിയും ഒരുമിച്ച് ഒരേ വഴിയിൽ യാത്ര തുടരാൻ അസാധ്യമെന്ന് കണ്ട് ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചത്. അതേപ്പറ്റിയുള്ള പത്രവാർത്തകൾ ഇങ്ങനെ സംസാരിക്കുന്നു: നടി ആൻ അഗസ്റ്റിനും ഛായാഗ്രാഹകൻ ജോമോണ്ടി ജോണും വേർപിരിയുന്നു. ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചത്. വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ചേർത്തല കുടുംബകോടതിയിൽ ജോമോൺ സമർപ്പിച്ചു. അതെന്തായാലും ജോമോൺ ആൻ ജീവിതത്തിൽ മാത്രമല്ല, മറ്റേത് ബന്ധത്തിലായാലും ഏത് വേർപാടുകളിലായാലും വേദന മാറ്റി നിർത്താനാകില്ല. അതിൻ്റെ നൊമ്പരവും അതിജീവിച്ചേ മതിയാകൂ. എന്നാൽ ഒന്നുണ്ട്, ആ സുന്ദരമായ ഭൂതകാലത്തിലെ സുന്ദരമായ പ്രണയ ഓർമ്മകൾ. ഓരോ മനസ്സിലും അതിന് മരണമില്ലല്ലോ. മറ്റൊരു പ്രണയ ജീവിതവുമായി ലവ് ലെറ്ററിൽ കാണാം.